ലോകത്തിൻ്റെ വിവിധ ഭാഗങ്ങളിൽ ഇരുന്നു കൊണ്ട് ഇന്ന് പകൽ ഈ ശുശ്രൂഷയിൽ സംബന്ധിക്കുന്ന എല്ലാ പ്രിയപ്പെട്ടവർക്കും ഒരിക്കൽ കൂടെ കർത്താവായ യേശു ക്രിസ്തുവിൻ്റെ നാമത്തിലുള്ള സ്നേഹവന്ദനങ്ങൾ അറിയിക്കുന്നു. മന്ത് ഓഫ് ഇൻ്റർസെഷൻ എന്നുള്ള തലക്കെട്ടിലാണല്ലോ ഈ ഒരു മാസം മുഴുവൻ നമ്മൾ ശുശ്രൂഷകൾ ആ നിലയിൽ വേർതിരിച്ചിരിക്കുന്നത്. അതിനോട് ബന്ധപ്പെട്ടുള്ള കഴിവുള്ളിടത്തോളം അതിനോട് ബന്ധപ്പെട്ടുള്ള വചനധ്യാനങ്ങൾ ചിന്തകൾ ഒക്കെ ദൈവദാസന്മാർക്കായി മാറിക്കൊണ്ടിരിക്കുന്ന ദിവസങ്ങളാണ്. ഒരൊറ്റ ആശയത്തിൻ്റെ വെളിച്ചത്തിൽ നടക്കുന്ന ശുശ്രൂഷകളായതുകൊണ്ട് തന്നെ ഒരു പക്ഷെങ്കിൽ പലപ്പോഴും പലതും ആവർത്തനമായിട്ട് നിങ്ങൾക്ക് കേൾക്കുവാൻ കഴിഞ്ഞെന്ന് വന്നേക്കാം. കാരണം മന്ത് ഓഫ് ഇൻ്റർസെഷൻ പക്ഷപാതം അല്ലെങ്കിൽ ഇടിവിൽ നിൽക്കുക എന്നൊക്കെ പറയുന്ന മധ്യസ്ഥത ചെയ്യുക എന്നൊക്കെ നമ്മൾ ഉപയോഗിക്കുന്ന പദങ്ങൾ അതിനെ ആസ്പദമാക്കി പറയുമ്പോൾ പലരും പറഞ്ഞു വരുമ്പോൾ ആശയങ്ങളെല്ലാം ഏറെക്കുറെ ഒരുപോലെയൊക്കെ തോന്നിയെന്ന് വരാമെങ്കിലും വ്യത്യസ്തമായ വാക്കുകളിൽ കൂടെയും ചിന്തകളിൽ കൂടെയും ആ ആശയങ്ങൾ ദൈവം നമുക്ക് കൈമാറുവാൻ ഈ ഒരു മാസത്തിൽ കൂടെ ദൈവം ഇടയാക്കട്ടെ എന്ന് ആത്മാർത്ഥമായി പ്രാർത്ഥിക്കുന്നു. ഇന്ന് പകലത്തെ ചിന്തയ്ക്കായിട്ട് ഞാൻ നിങ്ങളുടെ ശ്രദ്ധയെ ഒരു വേദഭാഗത്തിലേക്ക് തിരിക്കുകയാണ്. അപ്പൊസ്തലനായ പൗലോസ് തിമത്തിയോസിന് എഴുതിയ ഒന്നാം ലേഖനം അതിൻ്റെ രണ്ടാം അധ്യായത്തിൻ്റെ ഒന്നും രണ്ടും വാക്യങ്ങൾ ഞാൻ നിങ്ങളുടെ ശ്രദ്ധയിൽ കൊണ്ടുവരുന്നു. അപ്പൊസ്തലനായ പൗലോസ് തിമത്തിയോസിന് എഴുതിയ ഒന്നാം ലേഖനത്തിൻ്റെ രണ്ടാം അധ്യായത്തിൻ്റെ ഒന്നും രണ്ടും വാക്യങ്ങൾ. എന്നാൽ സകല മനുഷ്യർക്കും നാം സർവഭക്തിയോടും ഘനത്തോടും കൂടെ സാവധാനതയും സ്വസ്ഥതയുമുള്ള ജീവനം കഴിക്കേണ്ടതിന് വിശേഷാൽ രാജാക്കന്മാർക്കും സകല അധികാരസ്ഥന്മാർക്കും വേണ്ടി യാചനയും പ്രാർത്ഥനയും പക്ഷവാദവും സ്തോത്രവും ചെയ്യണം എന്ന് ഞാൻ സകലത്തിനും മുൻപേ പ്രബോധിപ്പിക്കുന്നു. കർത്താവ് നമുക്ക് തന്നിരിക്കുന്ന ഈ നല്ല സമയത്ത് പക്ഷപാതം എന്ന ഒരു ആശയമാണ് ഈ ദിവസങ്ങളിൽ നാം ചിന്തിച്ചു കൊണ്ടിരിക്കുന്നത്. കഴിഞ്ഞ ബുധനാഴ്ച രാത്രിയിൽ ദൈവം വചനം ശുശ്രൂഷിക്കുവാൻ ഒരവസരം തന്നപ്പോൾ പക്ഷപാതം എന്ന ആശയത്തെ ആസ്പദമാക്കിക്കൊണ്ട് അത് ദൈവത്തിൻ്റെ വീക്ഷണത്തിൽ എന്നുള്ള ഒരു തലക്കെട്ടിൽ ഒരു സന്ദേശം അന്ന് കൈമാറുവാൻ കർത്താവ് കൃപ ചെയ്തു. ദൈവം എന്തിനു വേണ്ടിയാണ് പക്ഷപാതം ചെയ്യുന്നത്? ദൈവം മനുഷ്യർക്ക് വേണ്ടി പക്ഷപാതം ചെയ്യുന്ന ഒത്തിരി കാര്യങ്ങൾ വേദപുസ്തകത്തിൽ കാണാൻ പറ്റുമെങ്കിലും സമയത്തിൻ്റെ പരിധിക്കുള്ളിൽ നിന്നുകൊണ്ട് ഒരു മൂന്ന് കാര്യങ്ങളാണ് അന്ന് രാത്രിയിൽ പങ്കുവയ്ക്കുവാൻ ഇടയായിത്തീർന്നത്. ഒന്ന്, പാപം ചെയ്ത മനുഷ്യന് വേണ്ടി പക്ഷപാതം ചെയ്യുവാൻ ഇറങ്ങി വന്ന ദൈവം. രണ്ട്, മാനസാന്തരപ്പെട്ട അല്ലെങ്കിൽ പാപത്തെ തിരിച്ചറിഞ്ഞ് പാപത്തെക്കുറിച്ച് അനുതപിച്ച മനുഷ്യന് വേണ്ടി പക്ഷപാതം ചെയ്ത ദൈവത്തെക്കുറിച്ചും കണ്ടു. മൂന്നാമത്, നിരപരാധിയായി നിഷ്കളങ്കനായ ദൈവ ആരാധനയുടെ പേരിൽ രക്തം ചൊരിയപ്പെടേണ്ടി വന്ന ഹാബേലിന് വേണ്ടി പക്ഷപാതം ചെയ്ത അല്ലെങ്കിൽ നീതിമാന് വേണ്ടി പക്ഷപാതം ചെയ്യുവാൻ ഇറങ്ങി വന്ന ഒരു ദൈവം. അങ്ങനെ മൂന്ന് ആശയങ്ങളാണ് നമ്മൾ ആ ദിവസം ചിന്തിക്കുവാൻ ഇടയായി തീർന്നത്. അപ്പോൾ ദൈവത്തിൻ്റെ വീക്ഷണത്തിൽ മൂന്ന് കാര്യങ്ങൾ ചിന്തിച്ചു. വേറെയും ഒത്തിരി ചിന്തകളുണ്ടെങ്കിലും ഇന്ന് പകൽ പക്ഷപാതത്തോടുള്ള ബന്ധത്തിൽ മനുഷ്യൻ്റെ ഭാഗത്തു നിന്ന് മനുഷ്യരായ നമ്മുടെ ഭാഗത്തു നിന്നുണ്ടാകേണ്ടിയ ചില ഉത്തരവാദിത്തങ്ങളുണ്ട്, ചില കടപ്പാടുകളുണ്ട്. അതിൻ്റെ ഒരു മൂന്ന് വശങ്ങൾ സമയത്തിൻ്റെ പരിധിക്കുള്ളിൽ നിന്നുകൊണ്ട് നിങ്ങളുടെ മുൻപിൽ വചനത്തിൽ കൂടെ ഒന്ന് കാണിക്കുവാനാണ് ഞാൻ ദൈവകൃപയിൽ ശരണപ്പെടുന്നത്. പക്ഷപാതം, മനുഷ്യരുടെ ഉത്തരവാദിത്തം, ഇതായിരിക്കും ഇന്നത്തെ സന്ദേശത്തിൻ്റെ തലക്കെട്ടായിട്ട് ഞാൻ കൊടുക്കുകയാണെങ്കിൽ ഞാൻ കൊടുക്കുന്നത് അങ്ങനെയായിരിക്കും. ഇവിടെ അപ്പൊസ്തലനായ പൗലോസ് ഓർപ്പിക്കുകയാണ്, നാം സകല മനുഷ്യർക്കും എന്നിട്ട് താഴോട്ട് വരുമ്പോൾ എടുത്തു പറയുകയാണ് വിശേഷാൽ രാജാക്കന്മാർക്കും അധികാരസ്ഥർക്കും ഒക്കെ വേണ്ടി നാം നാല് കാര്യങ്ങൾ ചെയ്യണമെന്നാണ് ഇവിടെ പറയുന്നത്. ഒന്ന്, യാചന ചെയ്യണം. രണ്ട്, പ്രാർത്ഥന ചെയ്യണം. മൂന്ന്, പക്ഷപാതം ചെയ്യണം. നാല്, സ്തോത്രം ചെയ്യണം. നാല് കാര്യങ്ങൾ ചെയ്യാനാണ് പൗലോസ് അവിടെ ഓർപ്പിക്കുന്നത്. അതിനകത്ത്
പക്ഷവാദം എന്ന വിഷയമാണ് നമ്മൾ ഇന്ന് രാത്രി ഇന്ന് പകൽ ഇവിടെ എടുക്കുന്നത്. കാരണം ഈ മാസം നമ്മൾ ആ ഒരു ചിന്തയോടാണല്ലോ പോകുന്നത്. പ്രാർത്ഥനയുടെ മാസമായിട്ട് നമ്മൾ കഴിഞ്ഞ മാസങ്ങളിലൊക്കെ വേർതിരിച്ച സമയങ്ങളുണ്ട്. അതുകൊണ്ട് ആ ഒരു ചിന്ത നമ്മൾ എടുക്കുന്നില്ല. യാചന പ്രാർത്ഥനയൊക്കെ ഏറെക്കുറെ ഒരേ ഇതിൽ പോകുന്നു. അപ്പോൾ ഇവിടെ പക്ഷപാതം ചെയ്യുക എന്ന ആശയമാണ് അവിടെ പറഞ്ഞു വരുന്നത്. അപ്പോൾ അവിടെ പറയുമ്പോൾ എല്ലാവർക്കും വേണ്ടി നമ്മൾ ചെയ്യണം, അത് നമ്മുടെ ഒരു ഉത്തരവാദിത്വമാണെന്നുള്ള നിലയിലാണ് പൗലോസ് അവിടെ ഓർപ്പിക്കുന്നത്. താൻ പറയുകയാണ് ആ രണ്ടാം വാക്യം അവസാനിപ്പിക്കുമ്പോൾ, എന്ന് ഞാൻ സകലത്തിനും മുൻപേ പ്രബോധിപ്പിക്കുന്നു എന്ന് പറഞ്ഞാൽ എല്ലാ കാര്യത്തിനും മുൻപേ ഞാൻ ഏറ്റവും ആദ്യം പ്രയോറിറ്റി കൊടുക്കുന്ന ഒരു കാര്യം ഇതാണ് എന്ന് പറഞ്ഞാണ്, ഞാൻ മുൻഗണന കൊടുക്കുന്ന ഒരു കാര്യം ഇതാണ് എന്ന് പറഞ്ഞാണ് താൻ അവിടെ അത് തുടങ്ങുന്നത്. അങ്ങനെ നാല് കാര്യങ്ങൾ താൻ അവിടെ പറയുന്നു. അതിനകത്ത് പക്ഷവാദം എന്ന ആശയമാണ് ഞാൻ പറഞ്ഞ പോലെ നമ്മൾ ചിന്തിക്കാൻ പോകുന്നത്. അപ്പോൾ അവിടെ ഇന്ന് പകൽ നമ്മളിവിടെ നിൽക്കുമ്പോൾ, ഞാനിവിടെ നിൽക്കുമ്പോൾ അവിടെ പറഞ്ഞിരിക്കുന്ന ഒരു കൂട്ടരുണ്ട്. ഒന്ന്, രാജാക്കന്മാർക്ക് വേണ്ടി സകല അധികാരസ്ഥർക്ക് വേണ്ടി ഒക്കെ നമ്മൾ പ്രാർത്ഥിക്കണം, യാചന കഴിക്കണം, പക്ഷപാതം ചെയ്യണം, സ്തോത്രം ചെയ്യണമെന്ന് പറയുന്നുണ്ട്. പ്രിയരെ, ഞാൻ ആമുഖമായിട്ടൊന്ന് പറഞ്ഞെന്ന് പോവുകയാണ്. കർത്താവിൻ്റെ ദാസന്മാർ മുമ്പേ ഇവിടെ പ്രാർത്ഥിച്ചപ്പോൾ, ആദ്യം പ്രാർത്ഥിച്ചപ്പോൾ തന്നെ നമ്മുടെ രാജ്യത്തിന് വേണ്ടി പ്രാർത്ഥിച്ചു, മണിപ്പൂരിന് വേണ്ടി പ്രത്യേകം പ്രാർത്ഥിച്ചപ്പോൾ തന്നെ ഇസ്രായേലിൻ്റെ കാര്യം അവർ പറഞ്ഞ് പരാമർശിച്ചു, പ്രാർത്ഥിച്ചു. വളരെ ശ്രദ്ധയോടെ നാം പ്രാർത്ഥിക്കേണ്ട വിഷയമാണ് ഈ ദിവസങ്ങളിൽ മാധ്യമങ്ങളിൽ കൂടെ, വാർത്താമാധ്യമങ്ങളിൽ കൂടെയൊക്കെ നമ്മൾ അറിയുന്ന കാര്യങ്ങളാണ്. വളരെ സംഘർഷങ്ങൾ നടന്നുകൊണ്ടിരിക്കുകയാണ്. എന്തായി തീരും എന്നുള്ള ആശങ്കയിൽ ലോകം മുഴുവൻ നോക്കിക്കൊണ്ടിരിക്കുന്ന ഒരു സമയമാണ്. മാത്രമല്ല, വചനം നമ്മളെ ഓർപ്പിക്കുന്നുണ്ട്, ഇസ്രായേലിൻ്റെ സമാധാനത്തിന് വേണ്ടി പ്രാർത്ഥിക്കണം എന്ന വചനം നമ്മളെ ഓർപ്പിക്കുന്നത് കൊണ്ട് നമ്മുടെ ഭാഗത്ത് അങ്ങനെ ഒരു വലിയ കടപ്പാടുണ്ട് എന്നുള്ളതും മറക്കരുത്. അപ്പോൾ ഇവിടെ അങ്ങനെ അതുകൊണ്ട് തന്നെ നമ്മൾ അവിടെയുള്ള ഭരണാധികാരികൾക്ക് വേണ്ടി, രാജാക്കന്മാരെന്നൊക്കെ പറയുമ്പോഴും അവിടെ ഭരണാധികാരികൾ, തിരഞ്ഞെടുക്കപ്പെട്ട ഭരണാധികാരികളുണ്ട്, അവർക്ക് വേണ്ടിയും അധികാരസ്ഥന്മാർക്കും ഒക്കെ വേണ്ടി നമ്മൾ പ്രാർത്ഥിക്കുവാൻ കടപ്പെട്ടവരാണ്. ഒരു സമാധാനം അവിടെ ഉണ്ടാകുവാൻ, ഒത്തിരി പേരുടെ ജീവൻ മണിക്കൂറുകൾ, ഓരോ മണിക്കൂർ കഴിയുമ്പോഴും 100-200 കണക്കിനുള്ള ആൾക്കാരുടെ മരണത്തിൻ്റെ വാർത്തകളാണ് പുറത്തു വന്നുകൊണ്ടിരിക്കുന്നത്. അതുകൊണ്ട് നമ്മൾ ഒത്തിരി പ്രാർത്ഥിക്കുവാൻ കടപ്പെട്ടവരാണ്. നമുക്ക് ആ പ്രാർത്ഥന തുടരുവാൻ ഓർപ്പിക്കുന്നു. ഞാൻ എന്ന പകൽ മനുഷ്യരുടെ ഉത്തരവാദിത്വം, പക്ഷപാതത്തോടുള്ള ബന്ധത്തിൽ മനുഷ്യരുടെ ഉത്തരവാദിത്തത്തിൻ്റെ 3 ഭാഗങ്ങൾ വചനത്തിൽ കൂടെ നിങ്ങളുടെ മുൻപിൽ ഒന്ന് കാണിക്കുവാനാണ് ഞാൻ ആഗ്രഹിക്കുന്നത്. അതിനെ ആധാരമായിട്ട് ഉൽപ്പത്തി പുസ്തകത്തിലേക്ക് ഞാൻ നിങ്ങളുടെ ശ്രദ്ധയെ ആദ്യം ഒന്ന് കൊണ്ടുപോവുകയാണ്. 3 ഭാഗങ്ങളിൽ ചിന്തിക്കാനുണ്ടെങ്കിലും ആദ്യം ഉൽപ്പത്തി പുസ്തകം, അവിടെ അബ്രഹാമിൻ്റെ വിഷയത്തോടുള്ള ബന്ധത്തിലാണ് ഞാൻ ആ ഭാഗമൊന്ന് പറയുവാൻ ആഗ്രഹിക്കുന്നത്. കഴിഞ്ഞ ഒരു ദിവസം ഇവിടെ ശുശ്രൂഷ ലീഡ് ചെയ്ത കർത്താവിൻ്റെ ദാസൻ സാംകുട്ടി പാസ്റ്റർ അബ്രഹാമിൻ്റെ വിഷയത്തെക്കുറിച്ച്, അബ്രഹാം ഇടിവിൽ നിന്നതിനെക്കുറിച്ച് പറഞ്ഞു. എന്നാൽ ഞാൻ ആ ഭാഗത്തേക്കല്ല പോകുന്നത്, എന്നാൽ അതിനോട് ബന്ധപ്പെട്ട ഒരു ഭാഗം തന്നെയാണ് ഞാൻ എടുക്കുന്നത്. കർത്താവിൻ്റെ ദാസൻ സാംകുട്ടി പാസ്റ്റർ ഇവിടെ പറഞ്ഞത്, സോദോം ഗൊമോറ നശിപ്പിക്കുവാൻ വന്ന ദൈവദൂതന്മാരുടെ അടുക്കൽ പോയി ഇടിവിൽ നിന്ന അബ്രഹാമിനെക്കുറിച്ചാണ് താൻ അന്ന് പറഞ്ഞത്. എന്നാൽ ഞാൻ അതിന് മുൻപുള്ള ഒരു സംഭവത്തിലേക്കാണ് നിങ്ങളുടെ ശ്രദ്ധ കൊണ്ടുപോകുവാൻ ആഗ്രഹിക്കുന്നത്. പക്ഷപാതം ചെയ്യുന്ന ഒരു അബ്രഹാം, അല്ലെങ്കിൽ നമ്മളൊക്കെ, ഞാൻ കഴിഞ്ഞ പ്രാവശ്യം പറഞ്ഞപ്പോഴും ഈ വിഷയം എടുത്തപ്പോൾ ഞാൻ പറഞ്ഞൊരു കാര്യമുണ്ട്. പക്ഷവാദം എന്ന് പറയുമ്പോൾ നമ്മുടെ മനസ്സിൽ പെട്ടെന്ന് വരുന്നത് ഇടിവിൽ നിന്നുള്ള പ്രാർത്ഥന എന്ന വിഷയമാണ് നമ്മുടെ മനസ്സിൽ പെട്ടെന്ന് വരുന്നത്. എന്നാൽ ആ ഇടിവിൽ നിന്നുള്ള പ്രാർത്ഥന അതിൻ്റെ ഒരു പ്രധാന ഘടകമാണെങ്കിലും അതല്ലാതെ മറ്റു പല കാര്യങ്ങളും ഇതിനകത്തുണ്ട്. പക്ഷപാതം എന്ന വാക്കിനകത്ത് നമുക്ക് ചെയ്യാൻ പറ്റുന്ന മറ്റു പല കാര്യങ്ങളുണ്ട്. അന്ന് ഞാൻ പറഞ്ഞ ഒരു കാര്യം കൂടെയുണ്ട്, ഞാൻ അതുകൂടെ ഒന്ന് ഓർപ്പിക്കാം. കാരണം ഈ വിഷയത്തോടുള്ള ബന്ധത്തിൽ അത് അതും നമ്മൾ മനസ്സിലാക്കേണ്ടതാണ്. പക്ഷപാതം എന്ന് പറയുമ്പോൾ അവിടെ 3 കൂട്ടർ കാണും, എപ്പോഴും അതിനകത്ത് 3 കൂട്ടർ കാണും. അപ്പോൾ അതിനകത്ത് കഷ്ടം അനുഭവിക്കുന്ന ഒരു വ്യക്തി, അല്ലെങ്കിൽ പ്രതിസന്ധിയിലായിരിക്കുന്ന ഒരു വ്യക്തി, ആ വ്യക്തിയെ പ്രതിസന്ധിയിലാക്കുന്ന രണ്ടാമത്തെ ആൾ, ഇവരുടെ രണ്ടുപേരുടെയും നടുക്ക് നിൽക്കുന്ന മൂന്നാമത്തെ ഒരാൾ. അപ്പോൾ അങ്ങനെ 3 കൂട്ടർ എപ്പോഴും ഇതിനകത്ത് കാണും എന്നുള്ളത് ഞാൻ ഓർപ്പിക്കുവാനിടയായി തീർന്നു. അന്ന് ഞാൻ 3 സംഭവങ്ങൾ വചനത്തിൽ നിന്ന് കാണിച്ചപ്പോഴും ഈ 3 കൂട്ടരെയും ഓരോ സംഭവത്തിലും എടുത്ത് കാണിക്കുവാനിടയായി തീർന്നു. ദൈവമായിരുന്നു അവിടെ അതിനകത്ത് പ്രധാനമാണ്. എന്നാൽ ഇവിടെ മനുഷ്യരോടുള്ള ബന്ധത്തിൽ, വ്യക്തികളായ നമ്മളോടുള്ള ബന്ധത്തിൽ നമ്മുടെ ഉത്തരവാദിത്വത്തെക്കുറിച്ചൊക്കെ ഒന്ന് ഓർപ്പിക്കുന്ന ഒരു വേദഭാഗത്തിലേക്ക് ഞാൻ നിങ്ങളുടെ ശ്രദ്ധ ക്ഷണിക്കുകയാണ്. ഉൽപ്പത്തി പുസ്തകം 14 അധ്യായത്തിലേക്ക് നമുക്ക് പോകാം. അതിൻ്റെ 14 വാക്യം, ഉൽപ്പത്തി പുസ്തകം 14 അധ്യായത്തിൻ്റെ 14 വാക്യം,
തൻ്റെ സഹോദരനെ ബദ്ധനാക്കി കൊണ്ടുപോയി എന്ന് അബ്രാം കേട്ടപ്പോൾ അവൻ തൻ്റെ വീട്ടിൽ ജനിച്ചവരും അഭ്യാസികളുമായ 318 പേരെ കൂട്ടിക്കൊണ്ട് ദാൻ വരെ പിന്തുടർന്നു. വളരെ സുപരിചിതമായ ഒരു സംഭവമാണ്. ഒത്തിരി വിവരിക്കേണ്ട ആവശ്യമില്ലെങ്കിലും ഒന്ന് രണ്ട് കാര്യങ്ങളൊന്ന് പറഞ്ഞ് ഞാൻ അതിനകത്തുനിന്ന് അടുത്ത ചിന്തയിലേക്ക് കടക്കുവാൻ ആഗ്രഹിക്കുകയാണ്. അബ്രഹാമും ലോത്തും, അബ്രഹാമിൻ്റെ സഹോദരപുത്രനായ ലോത്തും, ഇവർ രണ്ടുപേരും ഒരുമിച്ച് യാത്ര തിരിച്ചു. യാത്ര തിരിച്ച് ഒരു ഘട്ടം വന്നപ്പോൾ അവർ തമ്മിൽ വേർപിരിയേണ്ട ഒരു സാഹചര്യം വന്നു. അതിനെക്കുറിച്ചൊക്കെ സാംകുട്ടി പാസ്റ്റർ അന്ന് ആമുഖ താനെന്ന് പറഞ്ഞതായതുകൊണ്ട് ഞാൻ ആ ഭാഗത്തിലേക്ക് വീണ്ടും കടക്കുന്നില്ല. അവർ രണ്ടുപേരും വേർതിരിഞ്ഞു. വേർതിരിഞ്ഞു കഴിഞ്ഞ് ലോത്ത് സൊദോം ഗൊമോറ എന്ന പട്ടണത്തിൻ്റെ ഭാഗത്ത് പോയി പാർക്കുവാനിടയായി തീർന്നു. വളരെ പാപവും മ്ലേച്ഛതയും നിറഞ്ഞ ഒരു പട്ടണത്തിൻ്റെ അന്തരീക്ഷത്തിലാണ് ആ ജീവിതം മുൻപോട്ട് നീങ്ങുന്നത്. എന്നാൽ അവിടെ ഒരു യുദ്ധം നടക്കുവാൻ ഇടയായി തീർന്നു. അതിൻ്റെ 14 അധ്യായത്തിൻ്റെ ആദ്യ ഭാഗങ്ങൾ നിങ്ങൾ വായിച്ചാൽ അവിടെ നടക്കുന്ന യുദ്ധത്തെക്കുറിച്ചൊക്കെ നിങ്ങൾക്ക് വായിക്കുവാൻ പറ്റും. ഒരു ഭാഗത്ത് 4 രാജാക്കന്മാരും മറ്റൊരു ഭാഗത്ത് 5 രാജാക്കന്മാരുമായിട്ട് ചേർന്ന് അതിൻ്റെ 9 വാക്യം നിങ്ങൾ വായിക്കുമ്പോൾ നിങ്ങൾക്കത് കാണുവാൻ പറ്റും. അതിൻ്റെ അവസാന ഭാഗം, 9 വാക്യത്തിൻ്റെ അവസാന ഭാഗം ഇങ്ങനെയാണ് പറയുന്നത്: 4 രാജാക്കന്മാർ 5 രാജാക്കന്മാരുടെ നേരെ തന്നെ എന്ന് പറഞ്ഞ് ഒരു യുദ്ധം നടന്നു. ഇതിനകത്ത് സൊദോം ഗൊമോറ ലെ രാജാക്കന്മാരുടെ ഭാഗം അവരെ തോൽക്കുവാൻ ഇടയായിത്തീർന്നു. അവരെ പിടിച്ച് അവിടെയുള്ളവരെ പിടിച്ചുകൊണ്ട് പോകുവാൻ ഇടയായിത്തീർന്നു. ആ കൂട്ടത്തിൽ ലോത്തിനെയും കുടുംബത്തെയും പിടിച്ചുകൊണ്ട് പോകുവാൻ ഇടയായിത്തീർന്നു. അവരുടെ സമ്പത്തെല്ലാം കൊണ്ടുപോകുവാൻ ഇടയായി. ഈ വാർത്ത അബ്രഹാമിൻ്റെ അടുക്കൽ എത്തി. അബ്രഹാമിൻ്റെ അടുക്കൽ എത്തിയപ്പോൾ അബ്രഹാം ചെയ്ത കാര്യമാണ് നമ്മളവിടെ വായിച്ചത്. തൻ്റെ സഹോദരനെ ബദ്ധനാക്കി കൊണ്ടുപോയി എന്ന് അബ്രഹാം കേട്ടപ്പോൾ അവൻ തൻ്റെ വീട്ടിൽ ജനിച്ചവരും അഭ്യാസികളുമായ 318 പേരെ കൂട്ടിക്കൊണ്ട് ദാൻ വരെ പിന്തുടർന്നു. അപ്പം നോക്കണം, സഹോദരപുത്രനെ പിടിച്ചുകൊണ്ടുപോയി. അവിടെ സഹോദരൻ എന്ന പദമാണ് ഉപയോഗിച്ചിരിക്കുന്നത്. എങ്കിലും നമ്മൾ ആ ബന്ധം പഠിച്ചു വരുമ്പോൾ സഹോദരപുത്രൻ എന്നാണ് നമുക്ക് കാണുവാൻ കഴിയുന്നത്. എന്തുമായിക്കോട്ടെ, അപ്പം അങ്ങനെയൊരു തൻ്റെ രക്തത്തിൽപ്പെട്ട ഒരാളെ ശത്രു പിടിച്ചുകൊണ്ടു പോയി എന്ന് കേട്ടപ്പോൾ അടങ്ങിയിരിക്കുവാൻ കഴിയാതെ അബ്രഹാം തൻ്റെ വീട്ടിൽ ജനിച്ചു വളർന്ന 318 പേരെയും വിളിച്ചുകൊണ്ട് ഇവരെ വിടിപ്പിച്ചുകൊണ്ട് വരുവാനായിട്ട് താൻ ഇറങ്ങി പുറപ്പെടുകയാണ്. തന്നവരെ ചെന്ന് പുറപ്പെട്ട് യുദ്ധം ചെയ്ത് അവരെ പിടിച്ച് മടക്കിക്കൊണ്ട് വന്നു എന്നുള്ളത് നമുക്കറിയാം. ചരിത്രം അത് നമുക്ക് നല്ലവണ്ണം അറിയാം. എന്നാൽ ഞാൻ പറയാൻ വന്ന ആശയം, ഇന്ന് പകൽ എൻ്റെയും നിങ്ങളുടെയും മുകളിൽ കിടക്കുന്ന ഒരു വലിയ ഉത്തരവാദിത്തമാണ് അബ്രഹാം അവിടെ നമുക്ക് കാണിച്ചു തരുന്നത്. നമ്മുടെ രക്തത്തിൽ രക്തവും നമ്മുടെ മാംസത്തിൽ മാംസവുമായ നമ്മുടെ പ്രിയപ്പെട്ടവർ അവരെ ശത്രു പിടിച്ചുകൊണ്ട് പോകുമ്പോൾ, അല്ലെങ്കിൽ അവർക്കുള്ളതിനെ എന്തിനെയെങ്കിലും ശത്രു പിടിച്ചുകൊണ്ട് പോകുമ്പോൾ നാം എന്താണ് ചെയ്യേണ്ടത് എന്നുള്ളതാണ് അവിടെ ഓർപ്പിക്കുന്നത്. അബ്രഹാം അന്ന് അക്ഷരീകമായ ഒരു യുദ്ധത്തിന് വേണ്ടി ഇറങ്ങി പുറപ്പെട്ട് പോയി ചെന്ന് യുദ്ധം ചെയ്ത് കൊണ്ടുവന്നു. എന്നാൽ ഞാനതിൻ്റെ ആത്മീക വശത്തിലോട്ട് നമ്മുടെ ഉത്തരവാദിത്വം കൊണ്ടുവരാം. ആത്മീകമായിട്ട് നമുക്കുള്ള ഒരു ഉത്തരവാദിത്തം എന്താണെന്ന് ചോദിച്ചാൽ, നമ്മളിൽ ഒരാളെ ശത്രു പിടിച്ചുകൊണ്ട് പോയെന്നറിഞ്ഞു കഴിഞ്ഞാൽ ഞാനും നിങ്ങളും ചെയ്യേണ്ട ഏറ്റവും വലിയ ഉത്തരവാദിത്തം മുട്ടുമടക്കുക, ദൈവസന്നിധിയിൽ ഇടിവിൽ നിൽക്കുക, പക്ഷപാതം ചെയ്യുക, അവരെ ശത്രുവിൻ്റെ കയ്യിൽ നിന്ന് വിടിവിച്ചെടുക്കുക എന്നതാണ് നമ്മുടെ ഉത്തരവാദിത്തം. നമ്മൾ അക്ഷരീകമായി ശരീരം കൊണ്ട് യുദ്ധം ചെയ്യാൻ പോകാൻ വിളിക്കപ്പെട്ടവരല്ല. കാരണം പൗലോസ് പറയുന്നു, നമുക്ക് പോരാട്ടമുള്ളത് ജഡരക്തങ്ങളോടല്ല. അപ്പം നമ്മുടെ കൂട്ടത്തിൽ ഒരാളെ ശത്രു പിടിച്ചുകൊണ്ട് പോയാൽ ഇതിൻ്റെ പുറകിൽ ഒരാത്മമണ്ഡലത്തോടെയാണ് നാം യുദ്ധം ചെയ്യേണ്ടത്. അല്ലാതെ പിടിച്ചുകൊണ്ട് പോയ ശത്രുവിൻ്റെ പുറകെ രണ്ട് കൊമ്പും നീണ്ട പല്ലും വെച്ചുകൊണ്ടിരിക്കുന്ന ഒരു ശത്രുവിനെ നോക്കി കണ്ടുപിടിച്ച് പോയി വിടിവിച്ചുകൊണ്ട് വരാനല്ല ദൈവം നമ്മളെ വിളിച്ചിരിക്കുന്നത്. ഇതിൻ്റെ പുറകിൽ വ്യാപരിക്കുന്ന ഒരാത്മമണ്ഡലമുണ്ട്. ഞാൻ ഒന്നുകൂടെ തെളിച്ചു പറയാം. അതൊരു പക്ഷെങ്കിൽ നമ്മുടെ ഭവനത്തിലെ നമ്മുടെ കുഞ്ഞായിരിക്കാം, നമ്മുടെ സഹോദരങ്ങൾ ആരെങ്കിലും ആയിരിക്കാം. അവരേതെങ്കിലും ഒരവസ്ഥയിൽ അവരെ ശത്രു പിടിച്ചുകൊണ്ട് പോയിരിക്കുന്നത് ചിലപ്പോൾ മദ്യപാനത്തിനായിരിക്കാം, മയക്കുമരുന്ന് അടിമയായിരിക്കാം, ചില കുഞ്ഞുങ്ങളെ ഫോൺ അഡിക്ഷനിലായിരിക്കാം, എന്തെങ്കിലുമൊക്കെ വിഷയങ്ങൾ ബന്ധങ്ങളിൽ എവിടെയൊക്കെയോ കൊണ്ടുപോയിട്ട് ഒലച്ച് ദൈവസന്നിധിയിൽ നിന്ന് അകറ്റിക്കളയുന്ന ചില പ്രവണതകളും പ്രവൃത്തികളും ശത്രു ചെയ്തുകൊണ്ടിരിക്കുമ്പോൾ
അടങ്ങിയിരിക്കാൻ എനിക്കും നിങ്ങൾക്കും കഴിയില്ല. നാം യുദ്ധം ചെയ്യേണ്ടിയവരാണ്. നാം ഇതിൻ്റെ നടുവിൽ ഇറങ്ങി നിൽക്കുവാൻ ദൈവം നമ്മളെ ഉത്തരവാദിത്വം ഏൽപ്പിച്ചിട്ടുണ്ട്. അത് ഞാൻ പറഞ്ഞ പോലെ നമ്മുടെ സഹോദരൻ, നമ്മുടെ രക്തബന്ധങ്ങൾ മാത്രമാകണമെന്നില്ല, നമ്മുടെ കൂട്ടു സഹോദരങ്ങൾ, നമ്മുടെ കൂടെ ആരാധിക്കുന്നവരായിരിക്കാം, നമ്മളോടൊപ്പം കൂട്ടായ്മ പങ്കുവയ്ക്കുന്നവരായിരിക്കാം, നമ്മുടെ പള്ളിയിലുള്ളവരോ നമ്മുടെ ആലയത്തിലുള്ളവരോ ഒക്കെ ആയിരിക്കാം, നമ്മുടെ കൂട്ടായ്മയിലുള്ളവരൊക്കെ ആയിരിക്കാം, ആരാണെങ്കിലും അവർക്കൊരു ദോഷം സംഭവിച്ചു എന്നറിഞ്ഞാൽ അടങ്ങിയിരിക്കാൻ എനിക്കും നിങ്ങൾക്കും കഴിയില്ല. നമ്മുടെ മേലൊരു ഉത്തരവാദിത്വമുണ്ട്. അവർക്ക് വേണ്ടി പക്ഷവാദം ചെയ്യണം, മുഴങ്കാൽ മടക്കണം. അവരെ ശത്രുവിൻ്റെ പിടിയിൽ നിന്ന് വിടുവിക്കുന്നിടം വരെ നാം പ്രാർത്ഥിച്ചേ പറ്റൂ. അത് നമ്മുടെ ഉത്തരവാദിത്വമാണ് അടങ്ങിയിരിക്കാനൊക്കെ. ഞാൻ ഇങ്ങനെ ചിന്തിച്ചു, അബ്രഹാമിന് വേണമെങ്കിൽ ഇവിടെ അടങ്ങിയിരിക്കാം. കാരണം തൊട്ടു മുൻപുള്ള അധ്യായത്തിൽ ഇവർ തമ്മിൽ വേർപിരിയുന്ന ഒരു രംഗം നമ്മൾ കാണുന്നുണ്ട്. ആ വേർപിരിയലിൻ്റെ രംഗമൊക്കെ നമുക്ക് നല്ലവണ്ണം വായിച്ചിട്ട് നമ്മൾ കേട്ടിട്ടുള്ളതും കൊണ്ട് അറിയാവുന്നതുകൊണ്ട് ഞാൻ ഒത്തിരി അതിലേക്ക് കടക്കുന്നില്ല. എന്നാൽ ഞാൻ ഇങ്ങനെ എൻ്റെ മനസ്സിൽ കൂടെ പോയ ഒരു ചിന്ത ഇങ്ങനെ പറയാം. അബ്രഹാമിനെ വേണേൽ ചിന്തിക്കാം, ഈ വേർപിരിയുന്ന സമയത്ത് അബ്രഹാം ലോത്തിനോട് പറഞ്ഞു, ദേശമെല്ലാം നിൻ്റെ മുൻപാകെയുണ്ടല്ലോ, നീ ഇടത്തോട്ടെങ്കിൽ ഞാൻ വലത്തോട്ട്, നീ വലത്തോട്ടെങ്കിൽ ഞാൻ ഇടത്തോട്ട് എന്ന് പറഞ്ഞ് തെരഞ്ഞെടുക്കുവാനുള്ള സ്വാതന്ത്ര്യം ആദ്യം ലോത്തിന് അബ്രഹാം വിട്ടുകൊടുത്തു. വാസ്തവത്തിൽ ഒന്ന് ഓർത്തു നോക്കിയാൽ ആദ്യം തെരഞ്ഞെടുക്കേണ്ട അധികാരം, അതിനുള്ള സ്വാതന്ത്ര്യം കിട്ടേണ്ടത് അബ്രഹാമിനാണ്. കാരണം അബ്രഹാമിനെ ആ ദൈവം വിളിച്ചിറക്കിയത്. ആ നിലയിൽ അബ്രഹാമിനാണ് ആദ്യം ആ തെരഞ്ഞെടുക്കുവാനുള്ള സ്വാതന്ത്ര്യം, ഉപയോഗിക്കുവാനുള്ള എല്ലാ അവകാശവും അബ്രഹാമിനാണ് ഉള്ളത്. പക്ഷേ അബ്രഹാം അത് ലോത്തിന് വിട്ടുകൊടുത്തപ്പോൾ ലോത്ത് എന്ത് ചെയ്തു? വചനം അവിടെ വായിക്കുമ്പോൾ നിങ്ങൾക്കറിയാം, ലോത്ത് ഒന്ന് തല പൊക്കി നോക്കി, നോക്കിയിട്ട് നല്ല നീരോട്ടമുള്ള ദേശം കണ്ടിട്ട്, ഏറ്റവും നല്ല ഫലപുഷ്ടിയുള്ള ദേശം, അന്ന് ദൈവത്തിൻ്റെ തോട്ടം പോലെ ഇരിക്കുന്ന ദേശമെന്നാണ് അതിനെക്കുറിച്ച് പറഞ്ഞിരിക്കുന്നത്. അത് കണ്ടിട്ട് അവൻ ആ പട്ടണം പോലെ ഇരിക്കുന്ന ദേശത്തെ അവൻ തിരഞ്ഞെടുത്തു. എന്ന് പറഞ്ഞാൽ ഏറ്റവും സുഖസമൃദ്ധിയുള്ള സ്ഥലം അവൻ തിരഞ്ഞെടുത്തു. ഒന്ന് ചിന്തിച്ചു നോക്കിയാൽ ഒരു പക്ഷെങ്കിൽ അബ്രഹാമിന് കിട്ടേണ്ടി ഓഹരിയ, പക്ഷേ അതാരിപ്പോൾ തട്ടിയെടുത്തു, ലോത്ത് തട്ടിയെടുത്തു, ലോത്ത് അപഹരിച്ചെടുത്തു എന്നൊക്കെ വേണമെങ്കിൽ പറയാം. അപ്പോൾ അങ്ങനെ അബ്രഹാമിന് കിട്ടേണ്ട അവകാശം എടുത്തുകൊണ്ടുപോയ ലോത്തിനെ ശത്രു പിടിച്ചുകൊണ്ട് പോയപ്പോൾ അബ്രഹാമിന് വേണമെങ്കിൽ ചിന്തിക്കാം, ആ അവൻ എന്നെ പറ്റിച്ചതല്ലയോ, എനിക്ക് കിട്ടേണ്ട നന്മ അവൻ എടുത്തുകൊണ്ട് പോയതല്ലയോ എന്ന, അവൻ അത് തന്നെ വരട്ടെ, അവനെ ശത്രു കൊണ്ടുപോകട്ടെ, അവൻ അത് അനുഭവിക്കട്ടെ എന്ന് പറഞ്ഞ് പ്രതികാര മനോഭാവത്തോടു കൂടെ വേണമെങ്കിൽ അബ്രഹാമിന് ഇരിക്കാമായിരുന്നു. പക്ഷെ അബ്രഹാം അതല്ല ചെയ്തത്. തന്നോട് ദോഷം ചെയ്ത, തന്നോട് ദ്രോഹം ചെയ്ത, തൻ്റെ നന്മയെ അപഹരിച്ച, തനിക്ക് വേണ്ടിയ നന്മ കാമേൻ തട്ടിമാറ്റിയ ലോത്തിനെ പിടിച്ചുകൊണ്ട് പോയെന്നറിഞ്ഞപ്പോൾ അബ്രഹാം പുറകെ ഇറങ്ങി തിരിച്ചു പോയി വിടുവിച്ചുകൊണ്ട് വന്നു. ഇന്ന് പകൽ ഞാൻ പറയാം പ്രിയരെ, ചിലപ്പോൾ ശത്രു പിടിച്ചുകൊണ്ട് പോയിരിക്കുന്നത് നിങ്ങൾക്ക് നേരെ അപമാനം വരുത്തിയവരോ, നിങ്ങൾക്കെതിരെ അപവാദം പറഞ്ഞവരോ, നിങ്ങളെ നശിപ്പിച്ചവരോ, നിങ്ങൾക്കെതിരെ ദ്രോഹം ചെയ്തവരോ, നിങ്ങൾക്കെതിരെ വേണ്ടാത്തതൊക്കെ പറഞ്ഞുണ്ടാക്കുകയും ഒക്കെ ചെയ്ത് നിങ്ങളുടെ ജീവിതം നശിപ്പിച്ചവരെ ആയിരിക്കാം ശത്രു പിടിച്ചുകൊണ്ട് പോയിരിക്കുന്നത്. അങ്ങനാണെങ്കിൽ പോലും പ്രാർത്ഥിക്കുവാൻ, പക്ഷപാതം ചെയ്യുവാനുള്ള ഉത്തരവാദിത്വം എനിക്കും നിങ്ങൾക്കും ഉണ്ട്. ഇനി ഞാൻ മറ്റൊരു കാര്യം കൂടെ പറയാം, ആത്മീകമായ ഒരു മറ്റൊരു ചിന്ത കൂടെ എൻ്റെ മനസ്സിൽ വരുന്നത് ഞാൻ പറയാം. നമ്മളിൽ പലരും എന്തുകൊണ്ടാണ് ഈ പക്ഷപാതം ചെയ്യാൻ മടിക്കുന്നത് എന്ന് ഞാൻ പറയാം. ഒന്നുകൂടെ തെളിച്ചു പറഞ്ഞാൽ നമ്മളിൽ പലരും പറയുന്ന ഒരു വാക്കുണ്ട്, ആവശ്യമില്ലാത്ത വിഷയത്തിനൊക്കെ കയറി ഞാൻ കയറി പ്രാർത്ഥിച്ചിട്ട് വെറുതെ അടി കൊള്ളേണ്ട കാര്യമുണ്ടോ? ഞാൻ വെറുതെ അടി കൊള്ളുന്ന എന്തിനാ? ഞാൻ എന്തിനാ വയ്യാവേലി വലിച്ച് തലയ്ക്കട്ടെ? അത് അവൻ്റെ കാര്യം, അവൻ പ്രാർത്ഥിക്കട്ടെ, അവൻ നേടിയെടുക്കട്ടെ, എന്തോന്ന് വെച്ചാൽ ചെയ്യട്ടെ. ഞാൻ അതിനു വേണ്ടി ഇടിവി നിന്നുവെച്ച് പിന്നെ പിശാചിൻ്റെ അടി ഞാനും കൂടെ കൊള്ളണോ എന്നൊക്കെ ഭയപ്പെടുന്ന ചില സന്ദർഭങ്ങളുണ്ട് നമുക്ക്. ഒന്നുകൂടെ തെളിച്ചു പറഞ്ഞാൽ, നമ്മുടെ വിശ്വാസികളുടെ ഭാഷയിൽ പറഞ്ഞാൽ തിരിച്ചടി ഉണ്ടാകും എന്ന് പേടിച്ചാണ് നമ്മളിൽ പലർക്കും വേണ്ടി പക്ഷപാതം ചെയ്യാൻ മടിക്കുന്നത്. എന്നാൽ ഇന്ന് പകൽ ഞാനൊരു സത്യം നിങ്ങളോട് പറയാം. എനിക്ക് മനസ്സിലായ ഒരു കാര്യം ഞാൻ പറയാം. അബ്രഹാം ഇത് പോയി ചെയ്തു, വിടുവിച്ചുകൊണ്ട് വന്നു എന്ന് പറഞ്ഞാൽ 4-5 രാജാക്കന്മാർക്കെതിരെയാണ് അബ്രഹാം പോയി യുദ്ധം ചെയ്തത്. അവരെ അവിടെ നിന്ന് വിടുവിച്ചുകൊണ്ട് വന്നു. വന്നു കഴിഞ്ഞപ്പോൾ എൻ്റെ ഒരു ചിന്ത ഞാൻ പറയാം, ഞാൻ മനസ്സിലാക്കിയ ഒരു ചിന്ത ഞാൻ പറയാം. 15-ാം അധ്യായം 1-ാം വാക്യം,
പതിനഞ്ചാം അധ്യായം ഒന്നാം വാക്യം. അതിൻ്റെ ശേഷം അബ്രാമിന് ദർശനത്തിൽ യഹോവയുടെ അരുളപ്പാടുണ്ടായതെന്തെന്നാൽ, അബ്രാമേ ഭയപ്പെടേണ്ട, ഞാൻ നിന്റെ പരിചയും നിന്റെ അതിമഹത്തായ പ്രതിഫലവും ആകുന്നു. നോക്കണം, ദൈവം അതിൻ്റെ ശേഷം എന്ന് പറഞ്ഞ് പറഞ്ഞിരിക്കുക. എന്ന് പറഞ്ഞാൽ ഈ യുദ്ധമൊക്കെ കഴിഞ്ഞ് തിരിച്ചു വരുന്നു. ഇതിൻ്റെ ഇടയിൽ സോദോം രാജാവ് അബ്രഹാമിൻ്റെ അടുക്കൽ വരുന്നു, മൽക്കിസദേക്ക് അബ്രഹാമിൻ്റെ അടുക്കൽ വരുന്നു. ഇതെല്ലാം നടക്കുന്നു. ഇതെല്ലാം കഴിഞ്ഞിട്ട് തൊട്ടടുത്ത് പറഞ്ഞിരിക്കുകയാണ്, ഇത് കഴിഞ്ഞപ്പോൾ അബ്രഹാമിൻ്റെ അടുക്കൽ ദൈവം വരികയാണ്. ദൈവം വന്നിട്ട് പറയുന്നത്, ഞാൻ നിൻ്റെ പരിചയം. ഈ പരിചയ എന്ന വാക്ക് സാധാരണഗതിയിൽ യുദ്ധത്തോടുള്ള ബന്ധത്തിൽ ഉപയോഗിക്കുന്ന ഒരു പദമാണ്. അവിടെയാണ് ഈ പരിചയ ആവശ്യമായി വരുന്നത്. യുദ്ധത്തോടുള്ള ബന്ധത്തിൽ വരുമ്പോഴാണ്, ശത്രുവിൻ്റെ ആക്രമണത്തിന് ഭയപ്പെടുന്ന ഇടങ്ങളിലൊക്കെയാണ് ഈ പരിചയയുടെ ആവശ്യം വരുന്നത്. അപ്പോൾ എൻ്റെ ഒരു ചിന്ത ഞാൻ പറയുകയാണ്, ഇവിടെ ദൈവം ഞാൻ നിൻ്റെ പരിചയ എന്ന് പറയാൻ കാരണം, ഒരു പക്ഷെങ്കിൽ നമ്മളിപ്പോൾ ഈ പറയുന്നത് പോലെ ഒരു തിരിച്ചടിയെക്കുറിച്ച് അബ്രഹാം ചിന്തിക്കുകയോ ഭാരപ്പെടുകയോ ഭയപ്പെടുകയോ ചെയ്തു കാണാൻ സാധ്യതയുണ്ടെന്നാണ് ഞാൻ വിശ്വസിക്കുന്നത്. അപ്പം ഞാൻ പോയി എൻ്റെ സഹോദരനെ ശത്രു പിടിച്ചോണ്ട് പോയെന്നുള്ള വാർത്ത കേട്ടു, ആ ചൂടിൽ ആ ആവേശത്തിൽ എൻ്റെ വീട്ടിലുള്ള 318 എണ്ണത്തിനെയും വിളിച്ചുകൊണ്ട് ഞാൻ പുറകെ പോയി വിടുവിച്ചുകൊണ്ടൊക്കെ വന്നു. ശരിയാ, കാര്യം നടന്നു, രക്ഷപ്പെട്ടു, ഇനി വന്നു. പക്ഷേ ഇനിയും തിരിച്ച് അവരെൻ്റെ നേരെ വന്നാലോ എന്നൊരു ഭയം ഒരു പക്ഷെങ്കിൽ അബ്രഹാമിൻ്റെ ഉള്ളിൽ കയറി കാണാൻ സാധ്യതയുണ്ടെന്നാണ് ഞാൻ വിശ്വസിക്കുന്നത്. അതുകൊണ്ടാണ് ദൈവം വന്നിട്ട് പറയുന്നത്, ഞാൻ നിൻ്റെ പരിചയാകുന്നു, യുദ്ധത്തിൻ്റെ സംരക്ഷണം ഞാനാണ്, നീ ഭയപ്പെടണ്ട. നിൻ്റെ സഹോദരപുത്രനെ വിടുവിക്കുവാൻ നീ പോയെങ്കിൽ, നിൻ്റെ രക്തത്തിൽ രക്തമായവനെ, നിൻ്റെ മാംസത്തിൽ മാംസമായവൻ്റെ അവനെ ശത്രു പിടിച്ചോണ്ട് പോയതിൽ നിന്ന് അവനെ വിടുവിച്ചോണ്ട് വരാൻ നീ ഇറങ്ങി പുറപ്പെട്ടെങ്കിൽ നീ ഇനി ഒന്നും ഭയപ്പെടേണ്ട, നിനക്ക് പരിചയ ഞാനാ നിൽക്കുന്നത്. അങ്ങനെയെങ്കിൽ ഇന്ന് പകൽ തിരിച്ചടി പേടിക്കുന്നവരുണ്ടെങ്കിൽ, ഞാൻ ആവശ്യമില്ലാത്ത വയ്യാവേലി വലിച്ച് തലയിൽ വെച്ചിട്ട് വെറുതെ അടി കൊള്ളേണ്ട കാര്യം എനിക്കില്ല എന്ന് ചിന്തിക്കുന്നവരുണ്ടെങ്കിൽ ഞാൻ അവരോട് പറയുക, നിങ്ങൾ അത് കാരണം നിങ്ങൾ നിങ്ങളുടെ സഹോദരങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കാതിരിക്കുന്നെങ്കിൽ ഇന്ന് പകൽ ഓർത്തോ, ദൈവമാണ് നിങ്ങളുടെ പരിചയം, ദൈവമാണ് നിങ്ങളുടെ സംരക്ഷണം. നിങ്ങളെ തൊടുവാൻ ഒരു ശക്തിയെയും ദൈവം അനുവദിക്കില്ല. കാരണം ദൈവത്തിന് ഒരു ഉത്തരവാദിത്വമുണ്ട്. നിങ്ങൾ നിങ്ങളുടെ സഹോദരന് വേണ്ടി ഇടിവിൽ നിന്നപ്പോൾ നിങ്ങളെ സംരക്ഷിക്കാൻ ഒരു ഉത്തരവാദിത്വം ദൈവം ഏറ്റെടുക്കും. തിരിച്ചടി ഭയപ്പെട്ട് നാം പ്രാർത്ഥിക്കാതിരിക്കേണ്ട. ഇവിടെ ദൈവദാസന്മാർ ഇവിടെ വന്ന് നിന്ന് പ്രാർത്ഥിക്കുന്നു. അനേകരുടെ വിഷയങ്ങൾ ഇടിവിൽ അവരെ ഏറ്റെടുത്ത് ഇടിവിൽ നിന്ന് പ്രാർത്ഥിക്കുന്നു. ഞങ്ങളുടെ പ്രയർ ടീം ഇവിടെ പ്രയർ ചേംബറിൽ രാവിലെ മുതൽ വൈകിട്ട് വരെ അവർ വരുന്ന വിഷയങ്ങളെല്ലാം ഏറ്റെടുത്ത് പ്രാർത്ഥിക്കുന്നു. ഇങ്ങനെ മാസങ്ങൾ തോറും ഇങ്ങനെ എല്ലാ ദിവസങ്ങളും ഇങ്ങനെ പ്രാർത്ഥന നടന്നുകൊണ്ടിരിക്കുന്നു. ഇങ്ങനെ മറ്റുള്ളവരുടെ വിഷയങ്ങൾക്ക് വേണ്ടി ഞങ്ങൾ ഇടിവിൽ നിൽക്കുമ്പോൾ ഇങ്ങനെ ഒരു തിരിച്ചടി ഭയപ്പെട്ടിട്ടാണെങ്കിൽ ഇവിടെ ഈ പ്രാർത്ഥന നടക്കത്തില്ല. പക്ഷേ ഞങ്ങൾക്കൊന്നറിയാം, ഞങ്ങൾ കണ്ടിട്ടില്ലാത്തവരും ഞങ്ങൾ അറിയാത്തവരും ഞങ്ങൾ കേട്ടിട്ടില്ലാത്തവരുമായ അനേകരുടെ വിഷയങ്ങൾക്ക് വേണ്ടി ഞങ്ങൾ ഇവിടെ ഇടിവിൽ നിൽക്കുമ്പോൾ ഞങ്ങളെയും ഞങ്ങൾക്കുള്ളതിനെയും സംരക്ഷിക്കാൻ സ്വർഗത്തിലെ ദൈവം ഇറങ്ങി വരുന്നത് ഞങ്ങൾ അനുഭവത്തിൽ അനുഭവിച്ചിട്ടുള്ളത് കൊണ്ട് ഞങ്ങൾ ആ ഉറപ്പ് വെച്ച് നിങ്ങളോട് പറയാം. നിങ്ങൾ ഇടിവിൽ നിന്നാൽ, നിങ്ങൾക്ക് വേണ്ടി നിങ്ങൾ പക്ഷപാതം ചെയ്യുവാൻ തുനിഞ്ഞാൽ, നിങ്ങളെ സംരക്ഷിക്കാൻ സ്വർഗത്തിലെ ദൈവം നിങ്ങൾക്ക് വേണ്ടി ഇറങ്ങി വരും. ഭയപ്പെടണ്ട, ദൈവമാണ് നിങ്ങളുടെ പരിചയ, ദൈവം നിങ്ങളെ സംരക്ഷിക്കും, നിങ്ങൾ ഭയപ്പെടേണ്ട. അപ്പോൾ ഒന്നാമത്തെ വിഷയം, സ്വന്തം സഹോദരനെ ശത്രു പിടിച്ചുകൊണ്ട് പോയപ്പോൾ അവന് വേണ്ടി പക്ഷപാതം ചെയ്യുന്ന ഒരു അബ്രഹാം, ആ ഉത്തരവാദിത്വം നമുക്കുണ്ട്. അപ്പം നമ്മുടെ ശത്രു നമ്മുടെ ആരെയെങ്കിലും പിശാച് പിടിച്ചുകൊണ്ട് പോയാൽ, ശത്രു പിടിച്ചുകൊണ്ട് പോയാൽ അവർക്ക് വേണ്ടി പക്ഷപാതം ചെയ്യാൻ നമ്മൾ കടപ്പെട്ടവരാണ്. നമ്മളത് ചെയ്തേ പറ്റത്തുള്ളൂ, നമ്മുടെ ഉത്തരവാദിത്വം. ഇനിയും രണ്ടാമത്തെ ഒരു അനുഭവത്തിലേക്ക്, മനുഷ്യരായ നമ്മളുടെ ഭാഗത്തു നിന്നുണ്ടാകുന്ന രണ്ടാമത്തെ ഒരു അനുഭവം ഞാൻ നിങ്ങളെ ഒന്ന് വായിച്ചു കേൾപ്പിക്കാം. പുറപ്പാട് പുസ്തകം 14-ാം അധ്യായം, അതിൻ്റെ 15-ാമത്തെ വാക്യം ഞാനൊന്ന് വായിക്കുന്നു. പുറപ്പാട് പുസ്തകം 14-ാം അധ്യായത്തിൻ്റെ 15-ാമത്തെ വാക്യം. അപ്പോൾ യഹോവ മോശയോട് അരുളി ചെയ്തത്, നീ എന്നോട് നിലവിളിക്കുന്നതെന്ത്?
മുന്നോട്ട് പോകുവാൻ ഇസ്രായേൽ മക്കളോട് പറയുക. വളരെ സുപരിചിതമായ മറ്റൊരു വേദഭാഗം. മിസ്രൈമിൽ നിന്ന് ഇറങ്ങിത്തിരിച്ച ജനം ചെങ്കടലിൻ്റെ തീരത്ത് വന്നു. ഫറവോനും സൈന്യവും പുറകെ വരുന്നു. ഈ ജനമെല്ലാം കൂടെ മുൻപിൽ ചെങ്കടലും കണ്ടു, പുറകിൽ ഫറവോനെയും സൈന്യത്തെയും കണ്ടിട്ട് എന്തു ചെയ്യണമെന്നറിയുവാൻ കഴിയാതെ ആകപ്പാടെ ആശങ്ക നിറഞ്ഞവരായി, ഭയം നിറഞ്ഞവരായി, ഒരു വല്ലാത്ത അവസ്ഥയിലേക്ക് അവർ നീങ്ങുന്ന ഒരു രംഗം. ഇതിൻ്റെ ഇടയിൽ ഈ ജനം മോശയുടെ നേരെ തിരിഞ്ഞു. ഇവർ മോശയുടെ നേരെ തിരിഞ്ഞിട്ട് ഇവർ മോശയോട് പറയുന്ന ചില കാര്യങ്ങളുണ്ട്. നാല് കാര്യങ്ങളാണ് അവിടെ പറയുന്നത്. ഇവർ നാല് ഗ്രൂപ്പായിട്ടങ്ങ് തിരിയുന്നതിന് തുല്യമായ ഒരു രംഗം. നാല് ചിന്തകളാണ് ഇവരുടെ മനസ്സിൽ വന്നിരിക്കുന്നത്. നാല് ഭാഗമായിട്ട് ഇവർ തിരിയുന്നു. എന്താണ് ഈ നാല് ഭാഗങ്ങളെന്ന് നോക്കാം. ഒന്ന്, ഞാൻ ഭാഗം വായിക്കാം. അത് 14-ാം അധ്യായം തന്നെ, അതിൻ്റെ 10-ാമത്തെ വാക്യം മുതൽ. 14-ാം അധ്യായം, പുറപ്പാട് പുസ്തകം 14:10. ഫറവോൻ അടുത്തു വരുമ്പോൾ ഇസ്രായേൽ മക്കൾ തല ഉയർത്തി മിസ്രൈമിയർ പിന്നാലെ വരുന്നത് കണ്ടു. ഏറ്റവും ഭയപ്പെട്ടു. 1-ാമത്തെ കൂട്ടർ, ഭയപ്പെട്ട ഒരു കൂട്ടർ. 2-ാമത്തേത്, ഇസ്രായേൽ മക്കൾ യഹോവയോട് നിലവിളിച്ചു. ഇതിൻ്റെ ഇടയിൽ ദൈവത്തോട് നിലവിളിച്ച ഒരു കൂട്ടർ, 2. ഇനി 3-ാമത്തെ വര്, 11-ാം വാക്യം. അവർ മോശയോട്, മിസ്രയീമിൽ ശവക്കുഴി ഇല്ലാതിരുന്നിട്ടോ നീ ഞങ്ങളെ മരുഭൂമിയിൽ മരിക്കുവാൻ കൂട്ടിക്കൊണ്ടുവന്നത്? എന്ന് പറഞ്ഞാൽ 3-ാമത്തെ കൂട്ടർ മരിക്കാനായിട്ട് തയ്യാറായി നിൽക്കുന്ന ഒരു കൂട്ടർ. ഇനി 4-ാമത്തെ കൂട്ടറെ നോക്കാം. നീ ഞങ്ങളെ മിസ്രൈമിൽ നിന്ന് പുറപ്പെടുവിച്ചു വന്നതിനാൽ ഞങ്ങളോട് ഈ ചെയ്തത് എന്താ? 12-ാം വാക്യം. മിസ്രൈമിയർക്ക് വേല ചെയ്യുവാൻ ഞങ്ങളെ വിടണം എന്ന് ഞങ്ങൾ മിസ്രൈമിൽ വെച്ച് നിന്നോട് പറഞ്ഞില്ലയോ? 4-ാമത്തെ കൂട്ടർ തിരിച്ചു പോകണമെന്ന് പറയുന്ന ഒരു കൂട്ടർ. 4 കൂട്ടരാണ്. 1, ഭയപ്പെട്ട ഒരു കൂട്ടർ. 2, യഹോവയോട് നിലവിളിച്ച ഒരു കൂട്ടർ. 3, മരിക്കാൻ തയ്യാറായി നിൽക്കുന്ന ഒരു കൂട്ടർ. 4, തിരിച്ചു പോകണം എന്ന് പറയുന്ന ഒരു കൂട്ടർ. അപ്പം 4 ഗ്രൂപ്പായിട്ട് ഇത് മാറിയിരിക്കുകയാണ്. ഇവരെല്ലാം കൂടെ മോശയുടെ നേരെ ഇങ്ങനെ തിരിഞ്ഞു വന്നിരിക്കുകയാണ്. ഇവർ മോശയുടെ നേരെ തിരിഞ്ഞു വന്നപ്പോൾ മോശ തൊട്ടടുത്ത വാക്യത്തിൽ മോശ അവരോട് പറയുന്ന ഒരു കാര്യമുണ്ട്. മോശ ഈ 4 വിഷയത്തിനും പ്രതിവിധി പറഞ്ഞു കൊടുക്കുകയാണ്. ഇവർക്ക് 4 കാര്യങ്ങളാണ് മോശ പറഞ്ഞു കൊടുക്കുന്നത്. 1-ാമത്തെ കൂട്ടരോട് മോശ പറയുന്ന വാക്ക് ഇത്രയേ ഉള്ളൂ, സാധാരണ പറയുന്നത് പോലെ. 13-ാം വാക്യം, അതിന് മോശ ജനങ്ങളോട് ഭയപ്പെടേണ്ട. അപ്പം ഭയപ്പെട്ടവരോട് മോശ പറയുകയാ, ഭയപ്പെടേണ്ട, അവർക്ക് കൊടുത്ത ഉത്തരമാ. ഇനിയും 2-ാമത്തെ കൂട്ടർ ആരായിരുന്നു? 2-ാമത്തെ കൂട്ടർ യഹോവയോട് നിലവിളിച്ചവർ. അവർക്കുള്ള മറുപടി മോശ കൊടുത്തത് 14-ാം വാക്യത്തിലാണ്. മോശ പറയുകയാണ്, യഹോവ നിങ്ങൾക്ക് വേണ്ടി യുദ്ധം ചെയ്യും, നിങ്ങൾ മിണ്ടാതെ ഇരിക്കുവീൻ എന്ന് പറഞ്ഞു. അപ്പം വല്ലാതെ കിടന്ന് നിലവിളിക്കുക. ഇവർ ഈ നിലവിളിക്കുന്നു എന്ന് പറയുമ്പോഴും വാസ്തവത്തിൽ ഇവർ പരാതിയായി പറയുന്നത്, ജീവനെ ഭയന്ന് മരണത്തെ മുൻപിൽ കണ്ടുകൊണ്ട് ഇവരെ പരാതികളായി ഈ നിലവിളിയിൽ പറയുന്നത്. അല്ലാതെ ദൈവമേ രക്ഷിക്കണമേന്നൊന്നും പറഞ്ഞല്ല. കാരണം ഇവർക്ക് മരണം ഉറപ്പാ, മുൻപിൽ ചെങ്കടൽ പുറകിൽ ഫറവോൻ, മരണം ഉറപ്പാ. അപ്പം ഇവർ നിലവിളിക്കുന്നതെല്ലാം ഈ പരാതികളാണ്. അപ്പം അവരോടാണ് മോശ പറയുന്നത്, നിങ്ങൾ മിണ്ടാതിരിപ്പീൻ. അപ്പം അവരോട് മിണ്ടാതിരിക്കാൻ പറയുക. ഇനി 3-ാമത്തെ കൂട്ടർ എന്തുവായിരുന്നു? മരണം കാണാൻ കൊതിച്ച്, മരണം മുൻപിൽ കണ്ടവരാണ്, അവർ മരിക്കാൻ ഇച്ഛിച്ചവരാണ്. നമ്മളത് 11-ാം വാക്യത്തിൽ കണ്ടു. ഞങ്ങൾ മരിക്കാനാണോ ഞങ്ങളെ ഇവിടെ കൊണ്ടുവന്നതെന്ന് ചോദിച്ചു. അപ്പം അവർ മരിക്കാൻ റെഡിയായി നിൽക്കുന്നവരാണ്. അവരോട് മോശം എന്തുവാ പറഞ്ഞെന്ന് നോക്കിക്കേ. അവരോട് പറഞ്ഞ മറുപടി 14-ാം വാക്യത്തിൽ, യഹോവ നിങ്ങൾക്ക് വേണ്ടി യുദ്ധം ചെയ്യും, നിങ്ങൾ, സോറി, 13-ാം വാക്യം, അതിന് മോശ ജനത്തോട് ഭയപ്പെടേണ്ട, ഉറച്ചു നിൽപ്പീൻ, യഹോവ ഇന്ന് നിങ്ങൾക്ക് ചെയ്യുവാനിരിക്കുന്ന രക്ഷ കണ്ടുകൊള്ളുവീൻ. അപ്പം മരിക്കാനിരിക്കുന്നവരോട് മോശ പറയുകയാ, രക്ഷ കണ്ടുകൊള്ളാൻ. ഞങ്ങൾക്കെല്ലാം തീർന്നു, ഞങ്ങളുടേതെല്ലാം കഴിഞ്ഞു, ഞങ്ങൾക്കിനി മരണമല്ലാതെ വേറെ ഒന്നും മുൻപിലില്ല എന്ന് പറഞ്ഞ് ജീവിതം അവസാനിച്ചു എന്ന് പറഞ്ഞവരോട് മോശ പറയുക, രക്ഷ കണ്ടുകൊള്ളാൻ. അവർക്കുള്ള മറുപടിയാണ്. 4-ാമത്തെ കൂട്ടരാരായിരുന്നു? ഞങ്ങൾക്ക് തിരിച്ചു പോകണം എന്ന് പറഞ്ഞവർ. മിസ്രൈമിലേക്ക് ഞങ്ങൾക്ക് തിരിച്ചു പോകണം, ഇതിനേക്കാൾ നല്ലത് അവിടെ പോയി അടിമ വേല ചെയ്യുന്നതാ, ഞങ്ങൾ തിരിച്ചു പോയിക്കൊള്ളാം, ഈ ജീവിതം വേണ്ട, ഈ ചെങ്കടലൊന്നും ഞങ്ങൾക്ക് വേണ്ട, കടക്കണ്ട, ഈ വഴി ഈ യാത്ര വേണ്ട എന്ന് പറഞ്ഞ് ഞങ്ങളെ തിരിച്ചു വിട്ടേരെ, ഞങ്ങൾ തിരിച്ചു പോക്കാളാം എന്നൊക്കെ പറഞ്ഞ്
ബഹളം വെച്ച നാലാമത്തെ ഒരു കൂട്ടർ, അവർക്ക് കൊടുത്ത മറുപടിയാണ് പതിമൂന്നാം വാക്യത്തിൽ കാണുന്നത്. അതിന് മോശ ജനത്തോട് ഭയപ്പെടേണ്ട, ഉറച്ചു നിൽപ്പീൻ എന്ന് പറഞ്ഞാൽ, അങ്ങോട്ട് വേണോ ഇങ്ങോട്ട് വേണോ എന്ന് പറഞ്ഞ് നിങ്ങളിങ്ങനെ ചഞ്ചലപ്പെട്ട് നിൽക്കാതെ മിസ്രയീമിലോട്ട് തിരിച്ചു പോകണമെന്ന് പറഞ്ഞ് ഭയപ്പെടാതെ കേട്ട വാക്തത്വത്തിൽ നിങ്ങൾ ഉറച്ചു നിൽപ്പീൻ എന്ന് പറയുന്നതാണ് നാലാമത്തെ മറുപടി മോശം കൊടുക്കുന്നത്. എന്നാൽ ഞാനൊരു കാര്യം മനസ്സിലാക്കിയപ്പോൾ, എനിക്ക് മനസ്സിലായ ഒരു കാര്യം ഞാൻ പറയാം. മോശ ഇത് ഇവരോട് പറയുമ്പോൾ, ഇവരീ പന്ത്രണ്ടാം വാക്യത്തിൽ, പതിനൊന്നാം പന്ത്രണ്ട് വാക്യത്തിൽ മോശയോട് ഈ പരാതി പറഞ്ഞു, ഈ നാല് കാര്യങ്ങൾ ഇവർ പറഞ്ഞു. അത് കഴിഞ്ഞ് തൊട്ട് പതിമൂന്നാം വാക്യത്തിൽ മോശ ഇവർക്ക് മറുപടി കൊടുക്കുക. എന്നാൽ എന്നെ ദൈവാത്മാവ് പഠിപ്പിച്ച ഒരു കാര്യം എൻ്റെ മനസ്സിൽ വന്ന, ഞാൻ ഈ വചനം ധ്യാനിച്ചപ്പോൾ വന്നൊരു കാര്യം പറയാം. ഈ പന്ത്രണ്ടാം വാക്യത്തിനും പതിമൂന്നാം വാക്യത്തിൻ്റെയും ഇടയിൽ ഒരു കാര്യം നടക്കുന്നുണ്ട്. അതെന്താന്ന് ചോദിച്ചാൽ, മോശ പക്ഷപാതം ചെയ്യുവാൻ നിന്നു. അത് കാണുന്നത് പതിനഞ്ചാം വാക്യത്തിലാണ്. പതിനഞ്ചാം വാക്യത്തിലാണ് അത് കാണുന്നത്. അവിടെ നമ്മൾ ഇങ്ങനെയാണ് വായിച്ചത്, മുമ്പേ ഞാൻ വായിച്ചു. അപ്പോൾ യഹോവ മോശയോട് അരുളിച്ചത്, നീ എന്നോട് നിലവിളിക്കുന്നത് എന്ത്? അപ്പോൾ നോക്കണം, ഇതിൻ്റെ ഇടയിൽ ഒരു നിലവിളി നടക്കുന്നുണ്ട്, ഇതിൻ്റെ ഇടയിൽ ഒരു പക്ഷപാതം നടക്കുന്നുണ്ട്. ദൈവമേ, ഈ ജനത്തെ വിളിച്ചിറക്കിക്കൊണ്ട് വന്നിട്ട് ഇവരെ എല്ലാം കൂടെ ഇവിടെ നശിപ്പിക്കാനാണോ വിളിച്ചോണ്ട് വന്നെന്ന് വേറെ ആരും കേൾക്കാതെ അവിടെ നിന്ന് ജനം കേട്ടില്ല. പക്ഷേ അവൻ്റെ ഹൃദയത്തിനകത്തു നിന്ന് ഒരു നിലവിളി ദൈവസന്നിധിയിലേക്ക് ഉയർന്നു. ആ ഉയർന്ന നിലവിളിയുടെ മറുപടിയാണ് ദൈവം മോശയുടെ നാവിൽ കൊടുത്തിട്ട് പതിമൂന്നും പതിനാലും വാക്യങ്ങളിലായിട്ട് മോശ ഇവർക്ക് കൊടുക്കുന്ന മറുപടി. ഇതിൻ്റെ ഇടയിൽ നടക്കുന്ന ഒരിടിവിൽ നിൽക്കുന്ന ഒരു അനുഭവം, പക്ഷപാതം ചെയ്യുന്ന ഒരു അനുഭവം. പീഡിപ്പിക്കുവാൻ വരുന്ന ഫറവോൻ ഒരു വശത്ത്, തന്നോട് പരാതി പറഞ്ഞുകൊണ്ട് നിൽക്കുന്ന ജനം ഒരു മുൻപിൽ, ഇതിൻ്റെ ഇടയിൽ നിൽക്കുന്ന മോശ. ഒരു രാജ്യത്തെ മുഴുവൻ വിടുവിക്കുവാൻ വേണ്ടി, ഒരു ജനതയെ മുഴുവനും വിടുവിക്കുവാൻ, രക്ഷിക്കാൻ വേണ്ടി ഇടിവിൽ നിൽക്കുന്ന മോശ അവിടെ നിന്നുകൊണ്ട് ദൈവത്തോട് നിലവിളിക്കുകയാണ്. ആ നിലവിളിയുടെ മുൻപിലാണ് ദൈവം മോശയ്ക്ക് അരുളപ്പാട് കൊടുക്കുന്നത്, നിന്റെ വടി അങ്ങോട്ട് നീട്ടാൻ പറഞ്ഞു. ഇന്ന് പകൽ ഞങ്ങളെ കേൾക്കുന്ന പ്രിയപ്പെട്ടവരെ, പ്രതിസന്ധികളും പ്രലോഭനങ്ങളും വെല്ലുവിളികളും ഒക്കെ ജീവിതത്തിന് നേരെ കടന്നു വരുമ്പോഴും, ഇതുപോലെ സമാനമായ പ്രശ്നങ്ങൾ മുൻപിൽ വരുമ്പോൾ, ചെങ്കടൽ മുൻപിൽ പുറകിൽ ഫറവോൻ ഒരു വഴിയുമില്ലാതിരിക്കുമ്പോൾ, അതിൻ്റെ നടുവിൽ ചെയ്യാമെന്ന ഒരു കാര്യമുണ്ട്, ഇടിവിൽ നിൽക്കുക, ദൈവത്തോട് ഇടിവിൽ നിൽക്കുക, നിലവിളിക്കുക. ദൈവം കൈവിടില്ല, ദൈവം കൈവിടില്ല. ദൈവം ഇറങ്ങി വരും, ദൈവത്തിൻ്റെ രക്ഷ ദൈവം വെളിപ്പെടുത്തിയിരിക്കും. അപ്പം ഒരു രാജ്യത്തിന് വേണ്ടി മുഴുവനുമായിട്ട് ഇടിവിൽ നിൽക്കുന്ന ഒരു മോശ. രണ്ടാമത്തെ സംഭവം, ഇടിവിൽ നിൽക്കുന്ന മനുഷ്യൻ്റെ ഉത്തരവാദിത്വം കണ്ടു. അത് നമ്മളോടെല്ലാവരോടും, നമുക്കെല്ലാവർക്കും ബാധകമായ ഒരു കാര്യമാണ്. നമ്മളെല്ലാവരും ചെയ്യാൻ കടപ്പെട്ട ഒരു കാര്യമാണ്. നാശത്തിൽ, കഷ്ടത്തിൽ, പ്രയാസത്തിൽ ഇരിക്കുന്ന ആരെ കണ്ടാലും അവരുടെ അനുഭവം കണ്ടിട്ട് അതിന് വേണ്ടി ഇടിവിൽ നിൽക്കുവാൻ നാം തയ്യാറാകണം. മൂന്നാമത്തെ വിഷയത്തിലേക്ക് കൂടെ ഞാൻ വരട്ടെ. അതും മോശയുടെ ജീവിതത്തിൽ നിന്ന് തന്നെയാണ് ഞാൻ കാണിക്കുവാൻ ആഗ്രഹിക്കുന്നത്. മൂന്നാമത്തെ വിഷയം, പുറപ്പാട് പുസ്തകം 32-ാം അധ്യായം, അതിൻ്റെ 10-ാമത്തെ വാക്യത്തിലേക്ക് ഞാൻ നിങ്ങളുടെ ശ്രദ്ധയെ ക്ഷണിക്കുകയാണ്. പുറപ്പാട് പുസ്തകം 32-ാം അധ്യായത്തിൻ്റെ 10-ാമത്തെ വാക്യം, അതുകൊണ്ട് എൻ്റെ കോപം അവർക്ക് വിരോധമായി ജ്വലിച്ച് ഞാനവരെ ദഹിപ്പിക്കേണ്ടതിന് എന്നെ വിടുക, നിന്നെ ഞാൻ വലിയൊരു ജാതിയാക്കും എന്ന് യഹോവ മോശയോട് അരുളി ചെയ്തു. വളരെ സുപരിചിതമായ മറ്റൊരു ഭാഗമാണ്. ഇടിവിൽ നിൽക്കുന്ന ഒരു മോശ ആർക്കു വേണ്ടി? കൽപ്പന വാങ്ങിക്കുവാൻ പർവ്വതത്തിൻ്റെ മുകളിൽ കയറിപ്പോയ മോശ, അവിടെ ദൈവവുമായിട്ട് സമയം ചെലവഴിച്ച് കൽപ്പനകളൊക്കെ വാങ്ങിച്ചുകൊണ്ടിരിക്കുന്ന സമയം, താഴെ ഇവിടെ ഒരു കാളക്കുട്ടിയെ ഉണ്ടാക്കി ജനം ഭയങ്കരമായ ആരാധന നടത്തുകയാണ്. ഇതറിഞ്ഞ ദൈവം മോശയോട് പറയുകയാണ്, അവിടെ വലിയ ബഹളം നടക്കുന്നു എന്നൊക്കെ പറഞ്ഞ കാര്യങ്ങളൊക്കെ പറഞ്ഞിട്ട് ദൈവം പറയുകയാണ്, ദൈവം ഇവരെ നശിപ്പിക്കാനായിട്ട് ഇറങ്ങിത്തിരിക്കുകയാണ്. ഈ ജനത്തെ നശിപ്പിക്കാനായിട്ട് ദൈവം തൻ്റെ കോപത്തിൽ ഇറങ്ങിത്തിരിക്കുകയാണ്. ആ കോപത്തിൽ ദൈവം ഇറങ്ങിത്തിരിക്കുന്നത് കണ്ടപ്പോൾ മോശയ്ക്ക് മനസ്സിലായി, ദൈവം ചെയ്താൽ പിന്നെ ഒരു രക്ഷയുമില്ല, ഇവിടെ ഇവരാരും രക്ഷപ്പെടത്തില്ലെന്ന് മനസ്സിലായ ദൈവം, മോശ കയറി ഇടിവിൽ നിന്നു.
തടസ്സം നിന്നു. അവിടെ പറഞ്ഞ വാക്ക് നിങ്ങൾ കേട്ടോ, ദൈവം പറയുക എന്നെ വിടുക എന്ന് പറഞ്ഞാൽ അതുപോലെ കയറി ഇടയ്ക്ക് കയറി നിൽക്കുകയാണ് മോശ. ഒക്കത്തില്ല ദൈവമേ, ഇവരെ നശിപ്പിക്കാൻ ഒക്കത്തില്ല. അങ്ങവരെ വിളിച്ച് ഇറക്കിക്കൊണ്ട് വന്നത് അതൊക്കെ ആ സംഭാഷണം താഴോട്ട് വരുമ്പോൾ ഇനിയും കാണാം നിങ്ങൾക്ക്. ഞാൻ സമയത്തിൻ്റെ കുറവ് കൊണ്ട് ഞാൻ അങ്ങോട്ട് അങ്ങനെ കയറുന്നില്ല. എങ്കിലും മോശ ഇടിവിൽ നിൽക്കുക. അപ്പം എന്ന് പറഞ്ഞാൽ ദൈവത്തെ പിടിച്ചു നിർത്തുകയാണ് മോശ. ഈ ജനത്തെ മുഴുവൻ നശിപ്പിക്കാനായിട്ട് ദൈവം തൻ്റെ കോപത്തിൽ ഇറങ്ങി വരുമ്പോൾ പിടിച്ചു നിർത്തുകയാണ്. ദൈവം പറയും എന്നെ വിട്. എന്നിട്ട് ദൈവം ഒരു കാര്യം കൂടെ പറഞ്ഞു, ഞാൻ നിന്നെ വലിയൊരു ജാതിയാക്കാമെന്ന്. എന്ന് പറഞ്ഞാൽ ഇവരെ അങ്ങ് മറന്നേര്, ഇവരെ ഞാൻ കൈയൊഴിയുകയാണ്, ഇവരെ ഇനി എനിക്ക് വേണ്ട, ഞാൻ നിന്നെ വലിയ ജാതിയാക്കാമെന്ന്. നമ്മൾ ആരെങ്കിലും ആയിരുന്നെങ്കിൽ രണ്ട് കൈയും സ്വീകരിച്ച് നീട്ടി അത് സ്വീകരിച്ചേനേമായിരുന്നു. കാരണം എന്നെ വലിയ ജാതിയാക്കാന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പിന്നെ എന്തോ വേണം, അതിൽ കൂടുതൽ എന്തോ വേണം. മോശം അത് കേട്ടിട്ട് പറയുക, ഒക്കത്തില്ല ഒക്കത്തില്ല. അങ്ങ് വാക്ക് പറഞ്ഞ് ഇറക്കിക്കൊണ്ട് വന്ന ജനമായി വരെ നോക്കിക്കേ, ആ അതിൻ്റെ ആ വാക്കുകളൊക്കെ വളരെ കർശനമായിട്ട് മോശ അവിടെ പറയുന്ന വാക്കുകളുണ്ട്. നിങ്ങൾ അതിൻ്റെ 32 അധ്യായത്തിൽ തന്നെ മോശ പറയുന്ന വാക്കുകളുണ്ട്. ദൈവമേ അങ്ങ് വിടിവിച്ചു, ദൈവം ഇതിൻ്റെ ഇടയിൽ പറയുന്ന ഒരു വാക്കുണ്ട്, നീ പുറപ്പെടുവിച്ചു കൊണ്ട് വന്ന നിൻ്റെ ജനം എന്നൊക്കെ ദൈവം മോശയോട് പറയുന്ന ഒരു കാര്യമുണ്ട്. അപ്പം ചുരുക്കി പറഞ്ഞാൽ ഈ ജനത്തെ പുറപ്പെടുവിച്ചു കൊണ്ട് വന്ന മോശയാണെന്നുള്ള ഉത്തരവാദിത്വം മുഴുവൻ ദൈവം മോശയുടെ മേലങ്ങിടുകയാണ്. അപ്പം മോശ പറഞ്ഞു, അത് കഴിഞ്ഞ ദൈവം പറഞ്ഞു കഴിഞ്ഞപ്പോൾ മോശ പറഞ്ഞു, അങ്ങനല്ല, അങ്ങ് പുറപ്പെടുവിച്ചുകൊണ്ട് വന്ന അങ്ങയുടെ ജനം, അബ്രഹാമിനോടും ഇസാക്കിനോടും യാക്കോബിനോടും വാക്ക് പറഞ്ഞതുപോലെ അങ്ങ് അവർക്ക് വാക്തത്വ ദേശം കൊടുക്കുമെന്ന് പറഞ്ഞ് അങ്ങ് പുറപ്പെടുവിച്ചുകൊണ്ട് വന്ന അങ്ങയുടെ ജനം എന്ന് മോശ ദൈവത്തോട് തിരിച്ചു പറഞ്ഞു. അതാണ് പക്ഷവാദം എന്ന് പറയുന്നത്. അതാ പക്ഷവാദം എന്ന് പറയുന്നത്, വാദിക്കുക, പക്ഷം ചേർന്ന് നിന്ന് വാദിക്കുക എന്ന് പറയുക. അതാ വാസ്തവത, അത് പ്രാർത്ഥനയിൽ നിന്ന് വ്യത്യസ്തമാണ്. അതുകൊണ്ട് ആ തിമത്യോസിൻ്റെ ലേഖനത്തിൽ പ്രാർത്ഥനയും പക്ഷവാദവും എന്നുള്ള പദം നമ്മൾ കണ്ടത്. പ്രാർത്ഥന വേറെ, പക്ഷവാദം വേറെ. പക്ഷവാദം എന്ന് പറയുമ്പോൾ ഒരു വക്കീൽ വാദിക്കുന്നത് പോലെ നിന്ന് വാദിക്കുകയാണ്. ഒക്കത്തില്ല ദൈവമേ, വിട്ടുതരാൻ പറ്റില്ല, ഈ ജനത്തെ നശിപ്പിക്കാൻ ഒക്കത്തില്ല. ഇന്നും പകൽ ഇടിവിൽ നിൽക്കാൻ തയ്യാറാകണം. ഇതിൻ്റെ മാക്സിമം, ഇതിൻ്റെ ക്ലൈമാക്സ് എവിടെയായി എത്തുന്നു നോക്കണം. മോശ പറയുന്ന ഒരു കാര്യം ഞാൻ നിങ്ങളെ വായിച്ചു കേൾപ്പിക്കാം, അതിൻ്റെ ഏറ്റവും വലിയ ക്ലൈമാക്സ് അവിടെയാണ്. 32 ആ 32 അധ്യായത്തിൻ്റെ 32 വാക്യം ഇങ്ങനെയാണ് പറയുന്നത്, എങ്കിലും അങ്ങ് അവരുടെ പാപം ക്ഷമിക്കണമേ, അല്ലെങ്കിൽ അങ്ങ് എഴുതിയ അങ്ങയുടെ പുസ്തകത്തിൽ നിന്ന് എൻ്റെ പേർ മായ്ച്ചു കളയണമേ. ഒന്ന് നോക്കിക്കേ, ഇപ്പുറത്ത് ദൈവം പറഞ്ഞു ഞാൻ നിന്നെ വലിയ ജാതിയാക്കാമെന്ന്. അങ്ങനെ വലിയ ജാതിയാക്കാമെന്ന് പറഞ്ഞപ്പോൾ മോശ അപ്പുറത്ത് നിന്ന് പറയുകയാ, എന്നെ ജാതിയാക്കുമൊന്നും വേണ്ട, ഒരു ഉപകാരം ചെയ്താൽ മതി, ഇവരുടെ പേര്, അയ്യോ ഇവരെ രക്ഷിക്കണം, ഇവരോട് ക്ഷമിക്കണം, ഇവരെ രക്ഷിക്കണം, അല്ലെങ്കിൽ എൻ്റെ പേരെടുത്ത് മായ്ച്ചു കളഞ്ഞേര്. ഓ ഇതാ പ്രിയരെ പക്ഷവാദം എന്ന് പറയുന്നത്. എൻ്റെ പദവി ഞാൻ വിട്ടുതരാൻ തയ്യാറാ. ആർക്കു വേണ്ടി? ഈ ജനത്തിനു വേണ്ടി. എന്നെ വലിയ ജാതിയാക്കാമെന്ന് പറഞ്ഞപ്പോൾ മോശ പറയുകയാ, നിന്നെ വലിയ ജാതിയാക്കാമെന്ന് ദൈവം പറഞ്ഞപ്പോൾ മോശ പറയുകയാ, അതൊന്നും വേണ്ട, എൻ്റെ പേര് വേണേ അങ്ങ് മായ്ച്ചേര്, പക്ഷേ ഈ ജനത്തെ വിടുവിക്കണം, ഈ ജനത്തെ വിടുവിക്കണം. നോക്കിക്കേ, ദൈവം പറയുന്ന അടുത്ത ഒരു വാചകം ഞാൻ വായിച്ചു കേൾപ്പിച്ച് ഞാൻ എൻ്റെ വാക്കുകൾക്ക് വിരാമമിടുവാൻ തുടങ്ങുകയാണ്. 33 വാക്യം, യഹോവ മോശയോട്, എന്നോട് പാപം ചെയ്തവൻ്റെ പേർ ഞാൻ എൻ്റെ പുസ്തകത്തിൽ നിന്ന് മായ്ച്ച് കളയും. പക്ഷപാതം ചെയ്ത മോശയോട് ദൈവം പറയുകയാണ്, എന്നോട് പാപം ചെയ്തവൻ്റെ പേർ ഞാൻ എൻ്റെ പുസ്തകത്തിൽ നിന്ന് മായ്ച്ച് കളയും. ഇന്ന് പകൽ ജീവൻ്റെ പുസ്തകത്തിൽ പേരുണ്ടോ ഇല്ലയോ, എഴുതിയ പേര് മായ്ച്ചു കളയപ്പെട്ടിട്ടുണ്ടോ എന്നൊക്കെ ഒന്ന് ശോധന ചെയ്യുവാൻ എടുക്കേണ്ട സമയമാണ് പ്രിയരേത്. ഇടിവിൽ നിൽക്കുക എന്ന് പറയുമ്പോൾ ഒരു മനുഷ്യന് ചെയ്യാവുന്നത് ഏറ്റവും വലിയ ഉദാഹരണമാണ് മോശയുടെ ആ വാക്കുകൾ 32 വാക്യത്തിൽ നമ്മൾ കണ്ടത്.
എൻ്റെ പേര് മായ്ച്ചു കളഞ്ഞുതരാം. നമ്മൾ ആരെങ്കിലും ആണെങ്കിൽ ആ പദവി വിട്ടുകൊടുക്കുമോ? എൻ്റെ പേര് ആ പുസ്തകത്തിലുണ്ടെന്നറിഞ്ഞാൽ വല്ല വിധേനയും അത് നിലനിർത്താനല്ലാതെ അത് മായ്ച്ചു കളയുവാനോ എടുത്തു കളയുവാനോ തൂത്തു കളയുവാനോ നമ്മൾ ആരെങ്കിലും അനുവദിക്കുമോ? അൽമോഷയുടെ മനസ്സ് നോക്കണേ, ഇടിവിൽ നിൽക്കുകയാണ്. ഈ പകലിൽ നമുക്കൊന്ന് ഇടിവിൽ നിൽക്കാൻ പറ്റുമോ? പുസ്തകത്തിൽ പേരില്ലാത്തവർക്ക് വേണ്ടി നമുക്കൊന്ന് ഇടിവിൽ നിൽക്കാൻ പറ്റുമോ? അത് നമ്മുടെ രക്തത്തിലുള്ളവരായിരിക്കാം, നമ്മുടെ കുടുംബത്തിലുള്ളവരായിരിക്കാം, നമ്മുടെ സഹോദരങ്ങളായിരിക്കാം, ആരാണെങ്കിലും. നമ്മൾ ആ വായിച്ചു കേട്ട ഭാഗം ഒന്നുകൂടെ ഓർത്തണം. ദൈവം പറഞ്ഞത്, എന്നോട് പാപം ചെയ്തവൻ്റെ പേര് ഞാൻ പുസ്തകത്തിൽ നിന്ന് മായ്ച്ചു കളയും. ഈ പകലിൽ ഒരു നിമിഷം നിങ്ങളുടെ കണ്ണുകൾ ദൈവസന്നിധിയിൽ ഒന്ന് അടയ്ക്കാമോ? ഇടിവിൽ നിൽക്കാൻ നമ്മുടെ ഉത്തരവാദിത്വം, സമസൃഷ്ടങ്ങളോടുള്ള നമ്മുടെ ഉത്തരവാദിത്വം. മൂന്ന് അവസ്ഥകൾ നമ്മൾ കണ്ടു. ഒന്ന്, അബ്രഹാം സ്വന്തം സഹോദരനെ ശത്രു പിടിച്ചുകൊണ്ടു പോയെന്നറിഞ്ഞപ്പോൾ അവന് വേണ്ടി ഇടിവിൽ നിൽക്കുന്ന ഒരു അബ്രഹാം. രണ്ട്, ചെങ്കടലിൻ്റെയും ഫറവോൻ്റെയും നടുവിൽ ഇടിവിൽ നിൽക്കുന്ന, ഈ ജനത്തിന് വേണ്ടി ഇടിവിൽ നിൽക്കുന്ന ഒരു മോശ. മൂന്ന്, ദൈവത്തിൻ്റെ കോപത്തിനും പാപം ചെയ്ത ഈ ജനത്തിൻ്റെയും നടുവിൽ ഇടിവിൽ നിൽക്കുന്ന ഒരു മോശ. നമ്മുടെ ഉത്തരവാദിത്തമാണ്. എവിടെയൊക്കെയോ പാപം ചെയ്ത് ദൈവത്തെ അറിയാതെ, ദൈവത്തെ തിരിച്ചറിയാൻ കഴിയാതെ, ദൈവസ്നേഹം മനസ്സിലാക്കുവാൻ കഴിയാതെ കഴിയുന്ന ഒത്തിരി പേർ നമ്മുടെ അറിവിൽ, നമ്മുടെ കുടുംബത്തിൽ, നമ്മുടെ പരിചയത്തിൽ, നമ്മുടെ ചാർച്ചക്കാരിൽ, നമ്മുടെ സ്നേഹിതരിൽ ഒത്തിരി പേരുണ്ട്. അവർക്ക് വേണ്ടി ഒന്ന് ഇടിവൽ നിൽക്കാം. അവരുടെ പേരും ജീവൻ്റെ പുസ്തകത്തിൽ എഴുതപ്പെടുവാൻ ഇന്ന് പകൽ നമുക്ക് ഏൽപ്പിച്ചു കൊടുക്കാം. നമുക്കവർക്ക് വേണ്ടി ഒന്ന് ഇടിവൽ നിൽക്കാം. അതാണ് പക്ഷവാദം. അവർക്ക് വേണ്ടി വാദിക്കുകയാണ്, കർത്താവേ അവരെൻ്റെ രക്തത്തിൽ രക്തമാണ്, അവരെൻ്റെ മാംസത്തിൽ മാംസമാണ്, അവരെ നശിക്കുവാൻ അനുവദിക്കരുത്. ഒരു നിമിഷം കണ്ണുകൾ അടയ്ക്കാമോ? ഒന്ന് പ്രാർത്ഥിക്കാം. പരിശുദ്ധനായ ഞങ്ങളുടെ ദൈവമേ, നിത്യനാം പിതാവേ, ക്രൂശിലെ സ്നേഹം ഞങ്ങൾക്ക് വേണ്ടി നൽകപ്പെട്ടത് ഞങ്ങളുടെ പേര് ജീവൻ്റെ പുസ്തകത്തിൽ എഴുതപ്പെടുവാനാണല്ലോ. ഇന്ന് പകൽ എവിടെയൊക്കെയോ ശത്രു പിടിച്ചുകൊണ്ടുപോയ ഞങ്ങളുടെ സമസൃഷ്ടങ്ങൾ, എന്തിനൊക്കെയോ അടിമകളാക്കി വെച്ചിരിക്കുന്ന ഞങ്ങളുടെ ചില പ്രിയപ്പെട്ടവർ, ദുഷ്ടൻ അവകാശം പറഞ്ഞു വെച്ചിരിക്കുന്ന ചിലതിനെ ഞങ്ങൾ ഇന്ന് പകൽ പ്രാർത്ഥനയിൽ ഇടിവിൽ നിന്ന് അവർക്ക് വേണ്ടി പക്ഷപാതം ചെയ്ത് ഞങ്ങൾ പ്രാർത്ഥിക്കുകയാണ്. കർത്താവെ അവർ വിടുവിക്കപ്പെടട്ടെ. യേശു ക്രിസ്തുവിൻ്റെ നാമത്തിൽ അവർ വിടുവിക്കപ്പെടട്ടെ. കർത്താവെ ജീവൻ്റെ പുസ്തകത്തിൽ പേരില്ലാതെ ഇരിക്കുന്ന ഞങ്ങളുടെ പ്രിയപ്പെട്ടവർക്ക് വേണ്ടി ഞങ്ങൾ ഇടിവിൽ നിൽക്കുന്നു. കർത്താവെ അവർ തകരുവാൻ, അവരെ നശിക്കുവാൻ, അവരെ നരകത്തിന് യോഗ്യരായി തീരുവാൻ ഇടയാകാതെ ദൈവമേ നിത്യരാജ്യത്തിൻ്റെ അവകാശികളായി തീരുവാൻ, യേശു ക്രിസ്തുവിൻ്റെ ക്രൂശിലെ സ്നേഹം തിരിച്ചറിയുവാൻ ദൈവം അവരോട് കൃപ കാണിക്കണമേ. ഞങ്ങൾ അവർക്ക് വേണ്ടി ഇടിവിൽ നിന്ന് പ്രാർത്ഥിക്കുന്നു. ഞങ്ങൾ അവർക്ക് വേണ്ടി പക്ഷവാദം ചെയ്യുന്നവരെ നശിപ്പിക്കല്ല കർത്താവെ. അവരെ നാശത്തിന് ഏൽപ്പിച്ചു കൊടുക്കല്ലേ, അവരെ നരകത്തിൽ ഏൽപ്പിച്ചു കൊടുക്കല്ലേ എന്ന് ഞങ്ങൾ ഇടിവിൽ നിന്ന് പ്രാർത്ഥിക്കുന്നു. അത് ഞങ്ങളുടെ കുഞ്ഞുങ്ങളായിരിക്കാം, ഞങ്ങളുടെ സഹോദരങ്ങളായിരിക്കാം, ഞങ്ങളുടെ അയൽവാസികളായിരിക്കാം, ഒരു പക്ഷെങ്കിൽ ഞങ്ങളെ വെറുക്കുന്നവരായിരിക്കാം. ആരാണെങ്കിലും ഇന്ന് പകൽ ഞങ്ങൾ അവർക്ക് വേണ്ടി ഇടിവിൽ നിൽക്കുന്നു. അവർ നാശത്തിൽ പോകല്ല കർത്താവെ. അവർ കർത്താവിൻ്റെ സ്നേഹം, ആ ക്രൂശിൻ്റെ സ്നേഹം അറിയുവാൻ ദൈവം അവരുടെ ഉൾക്കണ്ണുകൾ തുറക്കണമേ എന്ന് ഞങ്ങൾ ഇടിവിൽ നിന്ന് പ്രാർത്ഥിക്കുന്നു. ദൈവം അവരെ അനുഗ്രഹിക്കും. ഈ ശുശ്രൂഷയിൽ സംബന്ധിച്ച ആരും കർത്താവെ നിത്യ മരണത്തിന്, നിത്യ നരകത്തിന് യോഗ്യരായിത്തീരുവാൻ ഇടയാകാതെ ഞങ്ങളെല്ലാവരും ജീവൻ്റെ പുസ്തകത്തിൽ പേരുള്ളവരായിത്തീരുവാൻ ദൈവം ഞങ്ങളോട് കൃപ ചെയ്യണം. തുടർന്നും ഞങ്ങളെ മാനിക്കണം, അനുഗ്രഹിക്കണം. ഞങ്ങളുടെ ഉത്തരവാദിത്വം ഏറ്റെടുത്ത് പക്ഷപാതം ചെയ്ത് മുന്നോട്ട് പോകുവാൻ ദൈവം കൃപ തരണം. പ്രാർത്ഥന കേട്ടതിനായി നന്ദി. യേശു ക്രിസ്തുവിൻ്റെ നാമത്തിൽ തന്നെ ആമേൻ.